ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചനപ്പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ മുന്നമേ പ്രഭാത വന്ദനം ഞാൻ നിങ്ങളെ അറിയിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേർച്ച നേരാത്തവരായിട്ട് വളരെ ചുരുക്കമാണ്. അല്ലെ, ഒരു മെഴുകുതിരിയെങ്കിലും കത്തിക്കാത്തവർ വളരെ ചുരുക്കമാണ്. മെഴുതിരി കത്തിക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ നേർച്ച വഴിപാടിടാറുണ്ട്, ഇതെല്ലാം ചെയ്യാറുണ്ട്. അതിനെ ചിലർ വിമർശിക്കാറുണ്ട്, ഇതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ പറയാറുണ്ട്. നേർച്ച നേരുന്നത് നല്ലതാണ്, നേർച്ച നേർന്നാൽ നിറവേറ്റണം നോക്കിയും പ്രവാചകന്മാർ നമ്മോട് പറയും. ഇവിടെ സാമുവേലിൻ്റെ ഒന്നാം പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം 10-ാം വാക്യത്തിൽ ഹന്ന എന്ന് പറയുന്ന സാമുവേലിൻ്റെ അമ്മയാണ്, ഹന്ന പ്രാർത്ഥിക്കുക. അവൾ മനോവ്യസനത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവളൊരു നേർച്ച നേർന്നു, ബലവാനായ കർത്താവേ, അടിയൻ്റെ സങ്കടം നോക്കി അടിയനെ ഓർക്കുകയും അടിയനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയൻ അവനെ അവൻ്റെ ജീവപര്യന്തം കർത്താവിന് കൊടുക്കും, അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഒരമ്മ തനിക്കുണ്ടാകാൻ പോകുന്ന ഒരു കുഞ്ഞിന് വേണ്ടി തനിക്കുണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രാർത്ഥന, എൻ്റെ കണ്ണീര് നീ കാണണമേ, ഞാനൊരു നേർച്ച, അവൻ അങ്ങനെ ഒരു പുരുഷ സന്താനം എനിക്ക് തന്നാൽ അവൻ ഞാൻ നിനക്ക് സമർപ്പിക്കും. കണ്ടോ, മനോവേദനയോടെ, ഇവിടെ പറയുന്നത് മനോവ്യസനത്തോടെയാണ് അവൾ പ്രാർത്ഥിച്ചത്. മനോവ്യസനത്തോടെ നീ പ്രാർത്ഥിച്ചു, നേർച്ച നേർന്നാൽ ആ നേർച്ച ദൈവം സ്വീകരിക്കും. പറയും, അതാണ് സാമുവേൽ പ്രവാചകൻ, ഉണ്ടായ മകനാണ്, അദ്ദേഹത്തിൻ്റെ മേൽ ആ അമ്മ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സാധിച്ചു. അതുകൊണ്ട് നമ്മൾ മനോവ്യസനത്തോടെ വേദനിച്ചിരിക്കുന്ന മകനോ മകളോ ആണോ പ്രിയമുള്ളവരെ, നീ ഒരു നേർച്ച നേരുക ദൈവത്തിന്. ദൈവമേ, ഞാൻ നിനക്ക് വേണ്ടി ജീവിച്ചുകൊള്ളാം, എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം അത് നടത്തിത്തരാൻ നിൻ്റെ ഇഷ്ടമായിട്ട്. നമ്മുടെ നേർച്ചകൾ ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് മാറണം. നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി നേർച്ചകളായി പോകാതെ എൻ്റെ നേർച്ച ദൈവത്തിന് ഇഷ്ടം. സാമുവേൽ പ്രവാചകൻ ദൈവം ഇഷ്ടപ്പെട്ടതാണ്, അതുകൊണ്ടാണ് ആ നേർച്ച ദൈവം സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മുടെ നേർച്ചകളും ദൈവം സ്വീകരിക്കട്ടെ. ദൈവം സ്വീകരിക്കുന്ന നേർച്ചയായിട്ട് മാറുവാൻ ഈ പ്രഭാതത്തിൽ നിങ്ങൾ എടുക്കുന്ന നേർച്ചകൾ, നിങ്ങൾ ചെയ്യുന്ന നേർച്ചകളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവാൻ ദൈവത്തിൻ്റെ സ്നേഹം, ഏകജാതനായ പുത്രൻ്റെ കൃപയും, പരിശുദ്ധ റുഹായുടെ സംബന്ധം ആവാസം നാം എല്ലാവരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.